नमस्कार मही किचल स्वागत इन नम्बर रेसीपी नी रेसीपी अंब चानल आदान का सब्सक्रैइब अ कुं बेलकूँ प्रसमे या वीडियो नोटिफिकेशन कू एक्की वे इंग्रीडियेंसा नमुक नोक अब ना नसीपी एल ट्रई नोक वाले एलुपति नमुक पेटीपी ना टेस्टर एक्री अभी या रु वलिय सवाड़ेटो इतने चुदाई कट्टी इन ना मुट या स्लस चाई कटे कारण वाटी वाटीएको पेरी इन और अंजुपत क्याश या चूड़ वेलिटेटो इन कुछ इंजी पचमु इंजी वेत अब चतचा पेस्ट आयु कु इन तक वलिए तक इतने अब चुदाई कट्टे पानी न ഒരു പാത്രത്തിൽ എഗ്ഗ് ആദ്യം ബോയിൽ ചെയ്യാൻ വെക്കുക നന്നായിട്ട് ബോയിൽ ചെയ്ത് നല്ല ഇതിൽ വരണം ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരണം കേട്ടോ ബോയ് എഗ്ഗ് ഇനി ഈ ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നാൽ മാത്രമേ എഗ്ഗ് പൊട്ടി പോവില്ല അല്ലെങ്കിൽ നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ നമുക്ക് പൊട്ടി പോകും പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ ഈ അരിഞ്ഞു വെച്ച സവാള നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഫ്രൈ ചെയ്തിട്ട് ബ്രൗൺ കളറിൽ നമ്മൾ ഫ്രൈ ചെയ്തു വെക്കൂലേ അതുപോലെ ഫ്രൈ ചെയ്തു വെക്കുക അത് നമ്മൾ മിക്സിയിൽ ഇട്ട് അരക്കുന്നതാണ് ഫ്രൈ ചെയ്തു വെക്കുക ട്ടോ അതിനെ നന്നായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാൻ ഇപ്പോ ഓയിൽ ആണ് ഒഴിച്ച് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചെയ്തു എടുക്കാം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യുക ട്ടോ നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്യണം കുറച്ച് ടൈം എടുക്കും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ ഫ്രൈ ചെയ്യുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ട്ടോ നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കുക ഈ ഒരു പരുവത്തിൽ കരിഞ്ഞു പോവരുത് ട്ടോ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇത് മാറ്റി വെക്കുക ഇതും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ തക്കാളി നമ്മൾ ഈ ഒരു വലിയ തക്കാളി തന്നെ എടുക്കണേ പിന്നെ നമ്മൾ ഈ കാഷ്യൂ ചൂടുവെള്ളത്ത് കുതിർത്തുകടല അരഞ്ഞു കിട്ടില്ല ഈ കാഷ്യൂ ഈ തക്കാളിയും കൂടി മിക്സിയിൽ ഇട്ട് നല്ലോണം ഫൈൻ ആയിട്ട് അരക്കുക തക്കാളി ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യണമെന്നില്ല ഇതേതായാലും അരക്കുന്നതല്ലേ അതുകൊണ്ട് നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക ഒരു 5-10 എണ്ണം ഉണ്ട് കാഷ്യൂ അതും കൂടി നന്നായിട്ട് ഫൈൻ ആയിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ച് വെക്കട്ടത് നന്നായിട്ട് ഇത് അങ്ങനെ നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സെയിം എണ്ണയിൽ തന്നെ എണ്ണ മാറ്റൊന്നും വേണ്ട നമ്മൾ എണ്ണ ഓയിൽ ഫ്രൈ ചെയ്ത് വെച്ച ആ എണ്ണയിൽ തന്നെ നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ചതക്കണം ചതക്കുമ്പോൾ നല്ലോണം ചതക്കണം കാരണം ഇത് കടിക്കുന്ന കടിക്കാത്ത തരത്തിലാവണം ഒരു പേസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ പേസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ നല്ലത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഞാൻ രണ്ടും മിക്സ് ആക്കിയതുകൊണ്ടാണ് ഇതിങ്ങനെ പതഞ്ഞ് വരുന്നത് കേട്ടോ കുറച്ച് ഓയിലും കുറച്ച് വെളിച്ചെണ്ണയും ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇത് പതഞ്ഞ് വരുന്നത് രണ്ടും മിക്സാക്കി ഒഴിച്ചതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരിച്ചു വെച്ച തക്കാളി കാഷ്യൂ പേസ്റ്റ് നന്നായിട്ടിട്ട് വഴറ്റുക നല്ലോണം ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഇട്ട് വഴറ്റണം അതായത് തക്കാളിയുടെയും ഈ കാഷ്യൂൻ്റെയും ഒക്കെ പച്ച ചുവ മാറുന്നത് വരെ ഒന്നിട്ട് വഴറ്റുക ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മിക്സിയിൽ എന്നിട്ട് നന്നായിട്ടിട്ട് വഴറ്റുക ഈ ഒഴിച്ച എണ്ണയെ നമ്മൾ തെളിഞ്ഞ് വരണം അതുവരെ ഇട്ട് വഴറ്റണം ഇത് നല്ലൊരു റെസിപ്പിയാണ് ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൂരി അങ്ങനത്തെ എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെയും കഴിക്കാം വൈറ്റ് റൈസിൻ്റെ കൂടെയാണ് കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാകാം ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിക്കണം അതായത് ഫ്രൈ ചെയ്ത് വെച്ച സവാള മിക്സിയിലിട്ടൊന്ന് അടിക്കട്ടെ നന്നായിട്ട് മിക്സിയിട്ടത് ഹോട്ടലിലൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് കറി നമ്മൾ കഴിക്കാറുണ്ട് അത് നല്ലൊരു ടേസ്റ്റാണ് അധികം സ്പൈസി ഉണ്ടാവില്ല ഈ കറിക്ക് ഇനിയിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ ഇത് ചെറിയ സിമ്മിൽ വെച്ച് ചെയ്യണം അധികം തീ കൂട്ടി വെക്കരുത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടി ഇടണം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിനുശേഷം ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇടുന്നത് ഇത് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ഇടുന്നുണ്ട് നന്നായിട്ടിട്ട് വഴറ്റുക ഞാൻ നോർമൽ മുളക് പൊടി ഇടുന്നുണ്ടെങ്കിൽ നോർമൽ മുളക് പൊടി ഇടാം ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഇട്ടത് കേട്ടോ അത് നന്നായിട്ടിട്ട് വഴറ്റി ഈ പൊടീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഇനി ഒരു 1/4 ടീസ്പൂണോളം കുറച്ച് ഗരം മസാലയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം 1/4 ടീസ്പൂൺ ഗരം മസാല ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ടിട്ട് വഴറ്റുക പിന്നെ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക എന്നിട്ട് എണ്ണ ഒന്നുകൂടെ തെളിഞ്ഞ് വരണം അതുവരെ വഴറ്റണം
ചെറിയ സിമ്മിൽ വെക്കുക, എന്നിട്ട് വേണം ചെയ്യുക. ഇത് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ കുറച്ച് ഉപ്പിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച സവാള ഉണ്ട്, നന്നായിട്ട് ഞാൻ ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ മിക്സാക്കിയിട്ട്, അത് മിക്സി കഴുകുന്ന വെള്ളം മതി, അതിലപ്പുറം വേണ്ട. കുറച്ച് ഗ്രേവി വേണമെങ്കിൽ ചെയ്യാം, പക്ഷേങ്കിൽ അത് ഇത് കട്ടിയായിട്ടുള്ളൊരു കറിയായിട്ടാണ് ഉണ്ടാകുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കറി. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് വറ്റിച്ചെടുക്കണം. ഇനി ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക, നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ്, സവാളയുടെ പേസ്റ്റ് അങ്ങോട്ട് അരച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് മിക്സി കഴുകിയ വെള്ളം കൂടി കുറച്ച് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്, വേറെ കൂടുതൽ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല. അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇതിനെ ആ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. കുറച്ച് ആഡ് ചെയ്യുക, ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മിക്സാക്കി നന്നായിട്ട് ഒഴുകി, ഇനി നന്നായിട്ട് ഗ്രേവി നല്ലോണം തിളച്ച് നല്ലോണം കുറുകി വന്നു. ഇപ്പോൾ ഒരു പരുവത്തിൽ ഇപ്പം തന്നെ കുറുകിയിട്ടുണ്ട്, എന്നാലും ഒരു നന്നായിട്ട് വരട്ടെ, എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വരട്ടെ. അതിനുശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അത് അപ്പോഴേക്കും നമ്മളെ എഗ്ഗ് ബോയിലായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഈ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈം മാത്രം മതി കഴിയുന്ന. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് എഗ്ഗ് കറിയാണ്. സാധാരണ നമ്മൾ റോസ്റ്റും വറുത്തരച്ച എഗ്ഗ് കറിയൊക്കെ വെക്കുമ്പോൾ ഈ ഒരു വെറൈറ്റിക്ക് നമ്മൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടി പത്തിരീൻ്റെ കൂടെ ചപ്പാത്തി പൂരി അങ്ങനെ എല്ലാത്തിൻ്റെ കൂടി ഇതൊരു നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ഈ ബോയിൽ ചെയ്ത എഗ്ഗ് ഞാൻ അങ്ങോട്ട് ഇടുന്നു. തിളച്ച വെള്ളത്തിൽ രണ്ട് വട്ടം തിളപ്പിക്കുക വെള്ളം. നല്ലോണം രണ്ട് വട്ടം തിളച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഇത് എടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി എഗ്ഗ്. എന്നാൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് എഗ്ഗ് തൊളി കളഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി ഈ എഗ്ഗിൻ്റെ മേലേക്കൊക്കെ ഈ മസാല പൊതിയുന്ന തരത്തിൽ ഒന്നാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. വെറുതെ ഇത് ചാറ് ഒരുവിധം കുറുകിയതാണ്, അതുകൊണ്ടാണ് രണ്ട് മിനിറ്റ് മതി. ഈ എഗ്ഗൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് സെറ്റാകുന്ന നേരത്തിൽ ഇനി കുറച്ച് മല്ലിയില ഇട്ടിട്ട് നമുക്കിതിനെ സെർവ് ചെയ്യാം. ഇനി അങ്ങനെ സൂപ്പർ ടേസ്റ്റുള്ള എഗ്ഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.